ഇറ്റ്സ് മീ യുവർ വെൽനസ് അഡ്വൈസർ ഷഹന മിസ്ത്രി. സുഹൃത്തുക്കളെ, വെറും ഒരു കോഫി കഴിച്ചുകൊണ്ട് പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്താണ് ഈ ഐ കോഫി? ഐ കോഫി കഴിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇത് മെഡിസിൻ അല്ലേ? ഇത് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ? തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ ഒരു വീഡിയോ. എന്താണ് ഐ കോഫി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് പ്രമേഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്താണ് ഈ പ്രമേഹം? എന്തുകൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത്? തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. എന്താണ് പ്രമേഹം? നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഒരുപാട് ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാര ഉണ്ടാകുന്നുണ്ട്. ഈ പഞ്ചസാരയാണ് പിന്നീട് ഊർജമായി നമ്മളുടെ ശരീരം പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഉയർന്ന അളവിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു ഗ്ലൂക്കോസ് നമ്മളുടെ ബ്ലഡിൽ കലരുകയും നമ്മളുടെ ബ്ലഡിൽ കലരുന്ന ഗ്ലൂക്കോസിനെ അതിൽ നിന്ന് ഡയല്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഹോർമോൺ വേണ്ട രീതിയിൽ കിട്ടാതെ വരികയോ ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ റിസിസ്റ്റ് ആവുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് പ്രമേഹം പിടിപെട്ടു, അയാൾ പ്രമേഹ രോഗിയാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ആളുകളിൽ നിന്ന് പ്രമേഹം കോമൺ ആയിട്ട് കണ്ടുവരുന്നത്? ഒന്നുമല്ല, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത രീതികളാണ്, നമ്മളുടെ തെറ്റായ ജീവിത രീതികൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് വേണ്ട ഒന്നും കിട്ടുന്നില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം പൊല്യൂട്ടഡ് ആണ്, നമ്മൾ ശ്വസിക്കുന്ന വായു പൊല്യൂട്ടഡ് ആണ്, നമുക്ക് പോസിറ്റിവിറ്റി ഇല്ല, നമുക്ക് എക്സസൈസ് ഇല്ല, നമുക്ക് ടെൻഷനാണ്, ഡിപ്രഷനാണ് തുടങ്ങിയ ഒരുപാട് തെറ്റായ ജീവിത രീതികളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇത്തരത്തിലുള്ള പ്രമേഹം പോലെയുള്ള മാരകമായ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് എന്താണ് ഒരു പരിഹാരം? ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. നമ്മൾ നമ്മളുടെ ജീവിതശൈലി മാറ്റാൻ തയ്യാറാണ്. എങ്ങനെ? അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് രാവിലെ എഴുന്നേറ്റ് പാടെ ഒരു ഗ്ലാസ് വെള്ളം, അതേപോലെ സമയത്തിനുറങ്ങുക, ഭക്ഷണത്തിൽ കൂടുതൽ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, കുറഞ്ഞ രീതിയിൽ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക, നല്ലൊരു എക്സസൈസ് ഫോളോ ചെയ്യുക, തുടങ്ങിയ ഒട്ടനവധി നല്ല നല്ല ശീലങ്ങൾ നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രമേഹം പോലെയുള്ള മാരകമായ അവസ്ഥകളിൽ നിന്ന് നമുക്കൊരു മോചനം നേടാൻ പറ്റും. ഇത്തരത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്നത്. ഐ കോഫി എന്താണ്? ഐ കോഫി, ഐ കോഫി എന്ന് പറയുന്നത് ഏകനായകം, നായ്ക്കുരുണം, കൂർഗിലെ കോഫി ബീൻ, ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെയും ഈ ഒരു മൂന്ന് ഔഷധങ്ങളുടെയും ഒരു പാറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു മിശ്രിതമായ ഒരു കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്നത്. നമുക്കറിയാം ഏകനായകത്തിൻ്റെ പ്രത്യേകത, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഈ ഏകനായകം തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഏകനായകം. നമുക്കറിയാം ഷുഗർ വന്ന ആളുകൾക്ക് ആഫ്റ്റർ സൈഡ് എഫക്റ്റ് എന്ന നിലയ്ക്ക് അവരുടെ നാഡി നരമ്പുകളെ, നാഡി വ്യവസ്ഥകളെ ഇത് ബാധിക്കും. അതിൽ നിന്ന് ഒരു മോചനം തരുന്ന ഒരു ഔഷധമാണ് കപ്പിക്കാച്ചു, അതായത് നായ്ക്കുരുന്ന്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏകനായകത്തിൽ അടങ്ങിയിട്ടുള്ള സാൽസിറ്റാൾ, അതായത് ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള മോളിക്യൂളാണ് സാൽസിറ്റാൾ. സാൽസിറ്റാളും കപ്പിക്കാച്ചുവും പിന്നെ കൂർഗിലെ കോഫി ബീനിൻ്റെയും ഒരു പാറ്റൻറ്റഡ് ആയിട്ടുള്ള കോഫി ബ്ലെൻഡാണ് ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു കോഫി. ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു കോഫി. ഈ ഒരു ബോക്സിലായിട്ട് വരുന്ന ഈ ഒരു കോഫിയിൽ ഏകദേശം 50 പാക്കറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഒരു ഡ്രിങ്കായിട്ട്, ഒരു കോഫിയായിട്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ഒരു വെറും ഒരു കോഫി കഴിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന്? സിമ്പിളാണ്. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് ആണ് പിന്നീട് ഊർജമായി മാറ്റുന്നത്. ഇവിടെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിനകത്തെ ഏകനായകത്തിലെ സാൽസിറ്റാൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഗ്ലൂക്കോസിനെ വേഗത്തിൽ ഊർജമായി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഊർജമായി നമ്മളുടെ ശരീരം മാറ്റിയെടുക്കുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ ഷുഗർ വരുമോ, ഒരാൾക്ക് പ്രമേഹം വരുമോ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരിക്കലും ഇല്ല. കാരണം അവിടെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടൈം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളുടെ ഏകനായകത്തിലെ സാൽസിറ്റാൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിലെ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് ഊർജമാക്കി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്,
നമ്മളുടെ പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിന് ക്വാളിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ്, ഏതൊരു ഫുഡ് സപ്ലിമെൻ്റ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സൈൻ, ഇത് ആയുഷ് പ്രീമിയം സൈനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 5 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. ഈ ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് 0% സൈഡ് എഫക്റ്റ് ഇല്ലാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്ന് ഗവൺമെൻറ് അംഗീകരിച്ചാൽ, നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചാൽ മാത്രമേ ഈ ഒരു സൈൻ, ഈ ഒരു മുദ്ര നമ്മൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കേഷൻ. അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 100% പ്രമേഹത്തെ സൈഡ് എഫക്റ്റ് കൂടാതെ നാച്ചുറലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐ കോഫി.